ഇടുക്കിയിലെ ഫോട്ടോഗ്രാഫേഴ്സിനെതിരെ അതിക്രൂരമാക്കണം. സത്യം പറഞ്ഞാൽ സങ്കടം ഒന്നും കൂട്ടാ ഒരു സംഗതി കാണുന്ന സമയത്ത് തുടക്കത്തിലെ പറയാം, അത് അവര് കരയണം. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള അടിയടിച്ചിട്ടുള്ളത്, സംഗതി വന്നിട്ടുള്ളത് ഇടുക്കിയിൽ വിവാഹ പാർട്ടിക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ പോയതാണ് ഫോട്ടോഗ്രാഫേഴ്സ്. ആ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കാൻ പോകുന്ന അവർക്ക് റൂമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ റൂമിലേക്ക് അവർ ചെന്ന സമയത്തുണ്ടായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് സംഗതി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ കണ്ടോക്കൂട്ടോ, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. സംഭവം നമ്മൾ ഇടുക്കി മാങ്കുളത്താണ്. ഒരു വിവാഹ സദസ്സിന് വേണ്ടിയിട്ട് വധു വിളിച്ചതിൻ്റെ വധുവിൻ്റെ വീട്ടുകാർ വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ ഫോട്ടോ എടുക്കാൻ പോകുന്നു. ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്തിൻ്റെ രാത്രി പിറ്റേ ദിവസമാണ് ഫോട്ടോ എടുക്കാനുള്ളത്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവർക്ക് എന്തായാലും റൂമുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ ഫോട്ടോഗ്രാഫേഴ്സിനെ. അങ്ങനെ റൂമുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ചെന്ന ആ റൂമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത റൂമിലേക്ക് രാത്രി ഉറങ്ങാൻ ചെന്ന സമയത്ത് അവിടെ കാണുന്ന ഈ വധുവിൻ്റെ വീട്ടുകാർ ഗംഭീരമായിട്ട് മദ്യപിച്ചിരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇവർ പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത റൂമാണ്, നിങ്ങളൊന്ന് ഇറങ്ങി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാം, രാവിലെ എഴുന്നേറ്റ് ഫോട്ടോ എടുക്കാനുള്ളതാണ്. ഈ സംഗതികളൊക്കെ ഇവർ പറഞ്ഞു എന്ന് പറയുന്നത്, പക്ഷേ സംഗതികളൊക്കെ പറഞ്ഞു, പക്ഷേ ആ ഒരു അവരെ അവിടുന്ന് മദ്യപിക്കാൻ ശ്രമിക്കാതിരുന്നതും അവരുമായിട്ടുണ്ടായ അപ്പോഴുണ്ടാക്കിയ ചെറിയ കസപ്പിച്ചയുടെ ഭാഗമായിട്ട്, ചെറിയ പയ്യന്മാരാണ് കസപ്പിച്ചയുടെ ഭാഗമായിട്ട് ആ വീട്ടുകാർ അവിടെ നിന്ന് ഇറങ്ങി, വധുവിൻ്റെ വീട്ടുകാർ ഇറങ്ങി പോകുന്നു. ആ ദേഷ്യമാണ് പിറ്റേ ദിവസം മദ്യത്തിന് പുറത്ത് വഴിവെക്കൽ തടഞ്ഞു നിർത്തിയിട്ട് ആ കാറിൽ കയറിയിട്ട് ആ പാവം ചെറുപ്പക്കാരെ ഗംഭീരമായിട്ട് അടിച്ചത്. ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീയെ അതായത് പെൺകുട്ടിയെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് ആ ഒരു വധുവിനെ എന്തൊക്കെയോ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ചു, അതിൻ്റെ ഭാഗമായിട്ടാണ് അവരടിച്ചതെന്ന രീതിയിലാണ് സംഗതികൾ മുഴുവൻ വാർത്തയായിരിക്കുന്നത്. എല്ലാവരും അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഫോട്ടോഗ്രാഫേഴ്സാണ്, അവരത് ചെയ്യും, അവരത് ചെയ്യത്തുള്ളൂ, അവർ വലിയ സ്റ്റൈലായിട്ട് നടക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫേഴ്സിനെതിരെ ഗംഭീരമായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ സംഭവം നേരെ തിരിഞ്ഞു കേട്ടോ, കാരണം ഇതുവരെയും ആ ഒരു വധുവിൻ്റെ മൊഴി കിട്ടിയിരുന്നില്ല. ഇപ്പൊ വധുവിൻ്റെ മൊഴിയല്ല, ആ ഒരു വധു കൃത്യമായിട്ട് കാര്യം എന്താ സംഭവിച്ചു എന്ന് വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അത് കേട്ടുകഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് ശരിയെന്നും ആരുടെ ഭാഗത്താണ് തെറ്റെന്നും മനസ്സിലാക്കാൻ സാധിക്കും. ക്യാമറ പേഴ്സൺസ് ആരും എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല, അത് അവർ തമ്മിലുള്ള പ്രശ്നത്തിലാണ് അവരടിയിട്ടുള്ളത്. ഇതില് ക്യാമറ പേഴ്സൺസ് ആരും എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. ആ ഒരു വധു കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ആ ക്യാമറ പേഴ്സൺസ് ആരും എന്നോട് ഒരു തരത്തിലും മിസ്ബിഹേവ് ചെയ്തിട്ടില്ല, ഇത് ആ ഒരു വധുവിൻ്റെ വീട്ടുകാരും ഈ ക്യാമറമാനും തമ്മിലുള്ള പ്രശ്നമാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് അടി നടന്നതെന്നാണ്. നോക്കൂ എന്തൊക്കെയായാലും ഇതിൻ്റെയൊക്കെ പുറകിൽ നിന്ന് സംഭവം നടക്കുന്നത് മദ്യമാണ് കേട്ടോ. മദ്യമാണ് എല്ലാവർക്കും വലിയ വില്ലെന്നല്ല, പക്ഷേ ഉള്ളിൽ വേറെ എന്തൊക്കെയോ മദ്യമോ വേറെ എന്തെങ്കിലുമൊക്കെ മയക്കുമരുന്നുണ്ടായിരിക്കും. അല്ലാതെ ഇങ്ങനെ അതിക്രൂരമായിട്ട് കാറൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് അത് തുറന്നിട്ട് ആ ഒരു കരച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭീകരമായിട്ടുള്ള മർദ്ദനമാണ് ആ പാവങ്ങൾ കേട്ടിട്ടുള്ളത്, അതിഭീകരമായിട്ടുള്ള മർദ്ദനമായിട്ടുള്ളത്. അമ്മാതിരി കരച്ചിലാണ് അവർ കരയുന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗുണ്ടായിസം തന്നെയാണ്, സംഗതികളൊക്കെ മാറി മറിഞ്ഞു വരുന്നത്. സംഗതികൾ നേരെ വധുവിൻ്റെ വീട്ടുകാർക്ക് തന്നെ പണി കിട്ടുന്ന രീതിയിൽ വധു തന്നെ നല്ല വൃത്തിയായിട്ട് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരാളും എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വധുവും ഉറപ്പിച്ചിട്ട് തന്നെയാണ് ആ പാവം ചെറുപ്പക്കാരെ ഉപദ്രവിച്ച ഈ അമ്മാവന്മാർക്ക് കിട്ടേണ്ടത് കിട്ടണം എന്ന് തന്നെ അവരും വിചാരിച്ചിട്ടുണ്ടെന്ന്. കാരണം ഏത് വിവാഹമായാലും ആ വിവാഹം കുളമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ കുറേ ഈ അമ്മാവന്മാരുണ്ടായിരിക്കും.
ഇപ്പൊ നമ്മളൊക്കെ അതിന് വിളിക്കുക ഫേസ്ബുക്ക് അമ്മാവന്മാരാണ്. ഈ അമ്മാവന്മാരുടെ വിചാരം അവര് നടത്തുന്ന പോലെ, അവര് വിചാരിക്കുന്ന പോലെ താലി കെട്ടണം, അവര് വിചാരിക്കുന്ന പോലെ വധു നടക്കണം, അവര് വിചാരിക്കുന്ന പോലെയൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് നടക്കണം. ഇപ്പൊ ഫോട്ടോഗ്രാഫേഴ്സിനെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക, അവരെങ്ങനെ അവർക്ക് നല്ല ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അതിനും വധുവും വരവിനും എല്ലാവരും തയ്യാറാവണം എന്നുള്ളതാണ്, തയ്യാറാണ് എന്നുള്ളതാണ്. അവർ പറയും എങ്ങനെ ഫോട്ടോ എടുക്കണം, എങ്ങനെയാണ് നിൽക്കേണ്ടതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇത് ഇവർ നിശ്ചയിക്കുന്നത്, അതായത് താലി കെട്ടുന്ന താലി കെട്ടല്ലേ, ഒരൊറ്റ മിനിറ്റ് മെല്ലെ താലി കെട്ടു, ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഈ അമ്മാവന്മാർക്ക് തീരെ ഇഷ്ടമില്ല. കാരണം അമ്മാവനാണ് ഇതൊക്കെ പലതും പറയേണ്ടത്. അമ്മാവനാണ് ആ താലി ഇനി കെട്ടിക്കോ, ഇനി അത് തിരിച്ചിട് അങ്ങനെ കൈ കൊണ്ടുപോകും എന്നൊക്കെ പറയും. അമ്മാവിന്റെ സ്ഥാനത്ത് നിന്നിട്ട് പറയേണ്ട ഡയലോഗുകളൊക്കെ പലപ്പോഴും ഇങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സാണ് പറയുന്നത്. ഇത് പലപ്പോഴും പല അമ്മാവന്മാർക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം പോകുന്നു എന്നുള്ള ഭയത്തിന് പുറത്താണ് അവരെല്ലാം നിൽക്കുന്നത്. ഇതെല്ലാം തള്ളിക്കേറിയിട്ടുള്ള അവസാന സംഗതിയാണ് ഈ സംഗതി ഇങ്ങനെ നടക്കുന്നത്. അതിഭീകരമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുള്ളത്. എന്തായാലും നല്ല പണി അവർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വധു കൂടി, കാരണം വധുവിൻ്റെ വീട്ടുകാരാണ് കൊണ്ടുപോയി അടിച്ചിട്ടുള്ളത്. അപ്പോൾ വധു കൂടി കൃത്യമായിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൻ്റെ പുറകിലുള്ള കാരണം എന്തെന്ന് മുന്നേ പറഞ്ഞു തന്നെയാണ്. ആ മദ്യപാനം സദസ്സിൽ നിന്ന് ഒഴിവാൻ വേണ്ടി അവരോട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികാരമാണ് ഈ തീർത്ഥതെന്ന് കൃത്യമായിട്ടും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാക്കാം. ബൈ ബൈ.